രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗം ഇന്ന് സഹമന്ത്രിമാരടക്കം മുഴുവൻ മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങളുമായി ബൽറാം നെരുങ്ങാടി ഗുഡ് മോർണിംഗ് ബൽറാം വിശാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കേൻ ഇന്ന് യോഗം ചേരുന്നുണ്ട് എല്ലാ മന്ത്രിമാരോടും സഹമന്ത്രിമാർ അടക്കമുള്ള എല്ലാവരോടും യോഗത്തിൽ പങ്കെടുക്കണം എന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് ഈ മന്ത്രിസഭാ യോഗം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് കാരണം തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കും അതിനായി മുമ്പായുള്ള അവസാന മന്ത്രിസഭാ യോഗമായി ഇത് മാറും എന്നാണ് നിലവിലെ സാധ്യതയുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ിക്കുന്നത് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായുള്ള മറ്റ് ആയുധങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ചർച്ചകളും ഈ യോഗത്തിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പദ്ധതികളെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രചരണം നടത്താനുള്ള പദ്ധതി തയ്യാറാക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു മൂന്നാം മോദി മന്ത്രിസഭ പ്രധാനമന്ത്രി പ്രതീക്ഷിക്കുന്നുണ്ട് അത് മുന്നിൽ കണ്ട് നൂറ് ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാനും ഒപ്പം തന്നെ അഞ്ച് വർഷത്തേക്കുള്ള പദ്ധതി രേഖ തയ്യാറാക്കാനും പ്രധാനമന്ത്രി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മന്ത്രിമാർ എല്ലാവരും തന്നെ അവരുടേതായ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള കർമ്മ പദ്ധതിയും രേഖയും തയ്യാറാക്കി അത് ഈ മന്ത്രിസഭയിൽ അവതരിപ്പിക്കും ഒപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചരണം അടക്കമുള്ളവ ഈ ഇന്നത്തെ യോഗത്തിൽ രൂപം നൽകും കേന്ദ്ര മന്ത്രിസഭ ഇതിനുശേഷമായിരിക്കും തെരഞ്ഞെടുപ്പിലേക്ക് പോവുക ഏതാണ്ട് മാർച്ച് പകുതിയോടെ തന്നെ മന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മാർച്ച് അഞ്ചിനും രണ്ടായിരത്തി പത്തൊമ്പതിൽ മാർച്ച് പത്തിനുമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും അതിനു മുമ്പായുള്ള പൂർണ്ണ തയ്യാറെടുപ്പുകളും നടത്തുക എന്നുള്ളത് തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്